സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന പരിശുദ്ധമായ തഖ്വയുടെ ജീവിതം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സന്തോഷത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, ഭക്തന്മാരിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ ഇബാദുകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കുറെ ആളുകൾ വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെതിരെ ലഭിക്കുന്നതെന്തും ഒട്ടുമിക്ക കക്ഷികളും അത് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാർത്താ മാധ്യമങ്ങളും അത് ദൃശ്യമാധ്യമങ്ങളാകട്ടെ, സോഷ്യൽ മീഡിയകളാകട്ടെ, മറ്റ് പത്രമാധ്യമങ്ങളാകട്ടെ, എല്ലാം മറപ്പുളവാകുന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന സത്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ, പരിശുദ്ധ ഇസ്ലാമിനെതിരെ, പരിശുദ്ധ ഖുർആനിനെതിരെ, അത് ഈ ലോകത്തിന് വിളംബരം ചെയ്യുന്ന പണ്ഡിതർക്കെതിരെ, ഇസ്ലാമിക മൂല്യങ്ങൾക്കെതിരെ എല്ലാം കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിജാബിനെതിരെ, ഇസ്ലാമികമായി മനസ്സിലാക്കുന്ന വസ്ത്രധാരണക്കെതിരെ, ഹലാൽ ഭക്ഷണത്തിനെതിരെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്ന സത്യമാണല്ലോ. ഒരു പെൺകുട്ടി രാത്രി അറ്റാക്കായി മരിച്ചു പോകുകയാണ്. അങ്ങനെ ആളുകളൊക്കെ കൂടി പരതുകയാണ്, എന്താണ് ഇതിന്റെ റീസൺ? തലേന്ന് രാത്രി ഒരു ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചിട്ടുണ്ട്, അതൊരു മുസ്ലിമിന്റെ ഹോട്ടലാണെന്നുള്ള ഒരു ദുഷ്പ്രചരണം, ഒരു കുപ്രചരണം കൊണ്ട് ആ ഹോട്ടൽ തന്നെ അടക്കേണ്ടി വന്നു കുറെ ദിവസത്തേക്ക് വേണ്ടി. ഈ ദിവസത്തെ ഈ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവും പകലും. ഇസ്ലാമിലെ ഏറ്റവും സുന്ദരമായ ടെർമിനോളജിയാണല്ലോ ജിഹാദ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീകും മിൻ അദാബിൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും വിശ്വസിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ധനം കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ആ ജിഹാദിനെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ച വിശുദ്ധിയുടെ പദത്തെ തന്നെ അത് തീവ്രവാദമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലൗ ജിഹാദ് എന്നും ഹലാൽ ജിഹാദ് എന്നും നാർക്കോട്ടിക് ജിഹാദ് എന്നും എന്നിങ്ങനെ നിരന്തരം ഇങ്ങനെ ഒരു സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ എല്ലാം നിരന്തരം, ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, പൊതുജന അഭിപ്രായത്തെ, അതിന്റെ സമൂഹ സ്വഭാവത്തെ, അതേപോലെ പൊതുജനങ്ങളുടെ മനോഭാവത്തെ ഘട്ടം ഘട്ടമാക്കി മാറ്റിയെടുക്കുന്ന ഒരുതരം മെന്റൽ ടച്ച്, മെന്റൽ സ്റ്റേറ്റ് തന്നെ, മെന്റൽ സ്റ്റേറ്റിലേക്ക് വൈറസ് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഏറ്റവും കൃത്യമായ, പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ. സിനിമകൾ, ഹോളിവുഡ് സിനിമയിൽ എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്നത് ഭീകരവാദികൾ വെടിവെക്കുന്നതും അതുപോലെ ബോംബ് സ്ഫോടനം നടത്തുന്നതും
വലിയ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുമെല്ലാം മുസ്ലിമീങ്ങളുടെ ചിത്രം വെച്ചുകൊണ്ടാണ്, അതിന്റെ ലേബിളിലാണ്. ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈയിടെ ഇറക്കപ്പെട്ട ചില സിനിമകളുടെ ഇതിവൃത്തം തന്നെ മുസ്ലിമീങ്ങളെ അപകരവൽക്കരിക്കുക എന്ന ഉദ്ദേശ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, ദുഷ്ടലാക്കോട് കൂടി തന്നെയാണ്. ഇതൊരു ഭീകരമായ ഒരു മനോഗതിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരുത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, തിരുത്താൻ നാം ശ്രമിച്ചിട്ടില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു വലിയ വാർത്തയായിരുന്നുവല്ലോ, കേരളത്തിൽ നിന്ന് 32,000 സ്ത്രീകൾ ISIS റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടു. ഈ കള്ളങ്ങൾ ഇപ്പോഴും നിരന്തരമായി ചർവിത ചർവണമായി സോഷ്യൽ മീഡിയകളിൽ വളരെ കൃത്യമായി ദുഷ്ടലാക്കോടുകൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളം അണ്ണാക്കു തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്കെതിരെ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു ക്രമേണ ക്രമേണ ജനങ്ങൾ. ഇത് ഹിറ്റ്ലർ സ്വീകരിച്ച അവന്റെ ഒരു ഒരു തന്ത്രമാണ്. സിനിമയിലൂടെ, വാമൊഴിയിലൂടെ, വരമൊഴിയിലൂടെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഹേറ്റ് ക്യാമ്പയിൻ അങ്ങനെ സംഘടിപ്പിച്ചു. അങ്ങനെ ജൂതന്മാർക്കെതിരിൽ അവരെ എന്ത് ചെയ്താലും, പൊതുനിരത്തിൽ വെച്ച് എന്ത് ചെയ്താൽ പോലും ചോദിക്കപ്പെടാത്ത ഒരവസ്ഥാ വിശേഷം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് നടന്നത്. ഇതുപോലുള്ള ഒരു ദുഷ്ടപ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനമായ ദുഷ്ടപ്രചരണമാണ്, പ്രചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഉൽപ്പന്നമാണ്, ഈ ടെററിസം എന്നുള്ള പദം തന്നെ. അവരുടെ ഏറ്റവും വലിയ ആയുധമാണ്, അവരുടെ ആയുധം ചിലവാകണം, അവരുടെ മെഡിസിൻ ചിലവാകണം, അവരുടെ ഡോളർ എപ്പോഴും ഒരു സ്റ്റേറ്റിൽ നിൽക്കണം. ഏത് രാജ്യത്തിന്റെ മേലും അധിനിവേശം ചെയ്യാനുള്ള ഒരു അവകാശം അവർക്ക് വേണം. അതിനുവേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക ടെർമിനോളജിയാണ് ഈ ടെററിസം എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പദമാണ് വാർ ഓൺ ടെറർ. ഈ വാർ ഓൺ ടെറർ എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു പ്രൊപഗണ്ടയാണ്. അത് ഇന്നത്തെ RSS ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് മാത്രമാണ്. RSS മാത്രമല്ല, അതുപോലുള്ള സംഘപരിവാർ സംഘടനകൾ മാത്രമല്ല, ന്യൂ എത്തിസ്റ്റുകളും പുതിയ നവനാസ്തികരായ ആളുകൾ പോലും ഇതിന്റെ അംബാസിഡറായി ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധം, അത് ഖുർആനെതിരെയുള്ള യുദ്ധം, മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധം ആയി, ഒരു കുരിശി യുദ്ധമായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രചാരണ യുദ്ധത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന ഈ പ്രചാരണ യുദ്ധത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായി ഇവിടെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്, ഇവിടെയുള്ള വലിയ ബുദ്ധിജീവികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഇവിടെ നടന്ന ഒരു ദൃശ്യ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു എത്തിസ്റ്റ്, ഒരു നവനാസ്തികൻ സംസാരിക്കുകയാണ്. ഉസാമ ബിൻ ലാദന് കുഴപ്പമില്ല, അയ്മൻ സവാഹിരിക്ക് കുഴപ്പമില്ല, പക്ഷെ എവിടെയാണ് കുഴപ്പം? അയാൾ സ്വീകരിച്ച ആ മതത്തിനാണ് കുഴപ്പം. മതമാണ് അയാളെ ഭീകരവാദിയാക്കുന്നത്. ഇത് എത്ര വലിയ ഭീകരമായ, ഇതിന്റെ ഇമ്പാക്ട് എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഉസാമ ബിൻ ലാദന് കുഴപ്പമില്ല, പക്ഷെ അയാളെ ഭീകരവാദിയാക്കുന്നത് എന്താണ്? ഇസ്ലാമാണ്, ഖുർആനാണ്. ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ നിരന്തരമായി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിനുള്ള പരിഹാരമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? പറയാതെ പറയുന്ന വാക്കുകളാണ്. ഇസ്ലാമിനെ സമ്പൂർണമായും ഇവിടെ നിന്ന് വൈപ്പൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് സുരക്ഷയുള്ളത് എന്നാണ്. ഇവര് പൊതുവേദിയിൽ ഇൻഷാ അല്ലാഹ് പറയുന്നു, മാഷാ അല്ലാഹ് പറയുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. മാഷാ അല്ലാഹയുടെ സ്റ്റിക്കറിന്റെ കഥയൊക്കെ നമുക്കറിയാലോ. ഏതോ ഒരു മനുഷ്യനെ
ഒന്ന് കഷ്ണം കഷ്ണമാക്കി ഇട്ടിട്ട് കാറിന്റെ പിറകിൽ മാഷ അമ്മ വഴിതിരിച്ചു വിടാൻ മാഷ അമ്മ സ്റ്റിക്കർ ഒട്ടിച്ചു. നമ്മൾ വായിച്ച സംഭവമല്ലേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണ് മാഷ അമ്മയെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സുന്ദരമായ പദമാണ് മാഷ അമ്മ, എത്ര സുന്ദരമായ പദമാണ് ദിക്റാണ് ഇൻഷാ അല്ല. അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും അതുപോലെ റഹ്മത്തും എല്ലാം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നേരുന്ന ഒരു സുന്ദരമായ പ്രാർത്ഥനയല്ലേ അസ്സലാമു അലൈക്കും? ദി ഇസ്ലാമിക രാജ്യം പണിയാനുള്ള നീക്കങ്ങളാണ്, മതപരിവർത്തനത്തിന്റെ തുടക്കമാണ്, മസ്തിഷ്ക പ്രക്ഷാളനത്തിലുള്ള ഒരുക്കമാണ് എന്നൊക്കെയാണ്. ഈ തീവ്രവാദം, കള്ളപ്പണം, രാജ്യദ്രോഹം, ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് തന്നെ എന്താണ്, ആർക്കാണ് ഭ്രാന്തി പറയുന്നത്, ഇവർക്കാണോ അല്ലെങ്കിൽ നമുക്കാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫസ്റ്റ് ഇൻഫർമേഷനിൽ തന്നെ അത് ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാ മാധ്യമങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത്. വാർത്തകൾ എങ്ങനെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? വാർത്തകൾ എങ്ങനെയാണ്? താലിബാനിൽ അവിടെ സ്കൂളിൽ ആണിനും പെണ്ണിനും കാണാത്ത രീതിയിലുള്ള കർട്ടൻ ഇട്ടത് ലോകത്തിലെ വലിയ മില്യൺ കണക്കിന് ആളുകൾ കണ്ട വലിയ വാർത്തയാണ്. മാധ്യമങ്ങൾക്കത് വലിയ വിഷയമാണ്, വലിയ ഡിസ്ക്രിമിനേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, വിവേചനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യു പിയിൽ നടക്കുന്ന സംഭവങ്ങൾ അത് വാർത്തയാകുന്നില്ല. ഈ മാസം തന്നെ ഒരു വലിയൊരു മസ്ജിദിന്റെ അകത്ത് കയറി സംഘപരിവാർ പ്രവർത്തകര് അതിനെ തല്ലി ഉടക്കുന്നതും പഴയ പള്ളിയിലെ മുസാഫുകൾ കീറി വലിച്ചെറിയുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അത് വാർത്തയാകുന്നില്ല. ആസിഫ സംഭവം വാർത്തയാകുന്നില്ല. അഖ്ലാഖ് വാർത്തയാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ വാർത്തകളൊക്കെ കള്ളമാകുന്ന ഒരു കാലം വരെ, ഖിയാമത്തെ നാളിന്റെ അടയാളമായിട്ടാണ് പറയുന്നത്. ഈ വാർത്ത എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് വാർത്ത പറയുന്ന ആളുകളും എഴുതുന്ന ആളുകളും, ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഓരോ മെസ്സേജുകൾ അയക്കുന്ന ആളുകളൊക്കെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം കേട്ടോ. അറിയോ, നിങ്ങൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഇവിടെ സ്ഥാപിച്ച കുറ്റം അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഏടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഉത്തര പറഞ്ഞതല്ലേ, അവര് പ്രവർത്തിച്ചതും അവരിവിടെ അടയാളമായി വിട്ടേച്ചു പോയതും ആയിരക്കണക്കിന് ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്യപ്പെട്ട ആ മെസ്സേജുകൾ ആരൊക്കെ വായിച്ചോ, ആരൊക്കെ തെറ്റിദ്ധരിച്ചോ, ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചോ, അവരുടെ എല്ലാം വിസറുകൾ തിന്മകൾ എല്ലാം വഹിക്കേണ്ടി വരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എവിടെയൊക്കെ ചെന്നിട്ടുണ്ട് എന്ന് ഗൂഗിളിന് അറിയാം. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങളുടെ മെസ്സേജ് എവിടെ നിന്നാണ് അതിന്റെ പ്രഭവം എന്ന് കണ്ടുപിടിക്കാൻ വളരെ കൃത്യമായിട്ട് അതിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മെനക്കെട്ടാൽ കഴിയുന്നതാണ്. എന്നാൽ അള്ളാഹുവിന് അറിയാം ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്, എത്ര മൾട്ടിപ്പിൾ ആയിട്ടാണ് നിങ്ങളുടെ മെസ്സേജുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ശയ്യാവലംബിയായിരിക്കാം, നിങ്ങളുടെ ഒരു വിരൽ പോലും മനക്കാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷത്തിൽ നിങ്ങൾ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോയിരിക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ ആ അക്രമ വാർത്തകൾ, ആ തിന്മകൾ, ആ കള്ളങ്ങൾ, ആ കള്ളസത്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സംഭവം നമ്മൾ അറിയണം. ഇപ്പോ ഈ വാർത്തകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അമാനത്താണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, എപ്പോഴാണ് ഖിയാമത്ത് നാൾ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒറ്റ മറുപടി എന്താണെന്ന് അറിയാമോ? ഒറ്റ മറുപടി, ഇത് ദുയ്യഅതിൽ അമാന ഫന്തളിർ സാ, ഇത് ദുയ്യഅതിൽ അമാന ഫന്തളിർ സാ. എപ്പോഴാണോ അമാനത്ത് പാഴാക്കപ്പെടുന്നത്, അമാനത്ത് വിശ്വസിക്കാൻ കൊള്ളില്ല, പിതാവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഡോക്ടർമാരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അധ്യാപകരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല,
വാർത്തകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയാ വിശേഷം വന്നു കഴിഞ്ഞാൽ, അത് വ്യാപകമായി കഴിഞ്ഞാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത് ഞാൻ ഈ വളരെ ഗൗരവത്തോടുകൂടി പറയുന്ന വിഷയമാണ്, ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ 5 വർഷത്തിനുള്ളിൽ 200 മില്യൺ ഡോളറുകളാണ് ഇസ്ലാമിനെതിരെ ഭയം ജനിപ്പിക്കാൻ വേണ്ടി, വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചത് എന്നാണ് കൃത്യമായ കണക്കുകൾ പറയുന്നത്. നമ്മൾ ഇതിനെതിരെ എന്ത് ചെയ്തു? വനമിനൽ മുസ്ലിമീൻ, ഇസ്ലാമിന്റെ എനിക്ക് തൃപ്തിയാണ്, അള്ളാഹുവിന് എനിക്ക് ഇസ്ലാമിന് ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പാത എനിക്ക് ഇഷ്ടമാണ്, റളിയത്തു ബില്ലാ പറയുന്ന ആളുകളല്ലേ എന്ത് ചെയ്തു? വജ്ജഹത്ത് പറയുന്നവരല്ലേ നമ്മൾ? അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരല്ലേ നമ്മൾ? ഒരു കോംപ്രമൈസും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാ, ഇതാണ് നമ്മുടെ, അതിലാണ് അസ്ഥിവാരം ഇട്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ആ ലാ ഇലാഹ ഇല്ലല്ലാ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്തു ഈ ഇസ്ലാമിന്റെ ഈ ദുഷ്പ്രചരണങ്ങൾക്കെതിരെ? ഈ അടുത്തുണ്ടായ ഒരു വലിയ ന്യൂസാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ചർച്ച ചെയ്ത ഈ സമൂഹത്തെ സോഷ്യൽ മീഡിയയിൽ കൊല്ലാക്കൊല ചെയ്ത ഒരു ന്യൂസാണ്. മദ്രസ അധ്യാപകർക്ക് കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ സർക്കാരിൽ നിന്നും അത് വഴിമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളത്. ഏകദേശം 25,000 മദ്രസകളുണ്ട് ഈ കേരളത്തിൽ. അതിൽ 2,04,000 അധ്യാപകരുണ്ട്. അവരുടെ ശമ്പളം പെരുപ്പിച്ചു കാണിക്കണം, അവരുടെ ശമ്പളം, അവരുടെ പെൻഷൻ, അവരുടെ വിവാഹ സഹായങ്ങളെല്ലാം ഈ സർക്കാർ സഹായത്തിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ കണക്കുകളൊക്കെ ഇവര് അവതരിപ്പിക്കുകയാണ്, വളരെ കൃത്യമായ കണക്കുകൾ. ഇതിന് ഒരു നിയമവും ഇല്ല. അത് മുസ്ലിമീങ്ങൾക്കെതിരെയാണെങ്കിൽ അതിനുള്ള നിയമങ്ങളും UAPA ഇതെല്ലാം മെല്ലെ പോക്കാണ്. ഒരു സമുദായത്തിനെതിരെ എന്ത് വേണമെങ്കിലും പറയാം. ഇങ്ങനെയുള്ള ജൂതന്മാർക്കെതിരെ ക്രിസ്ത്യ ഹിറ്റ്ലർ ചെയ്തതുപോലെ ആ രീതിയിലുള്ള ഒരു ബ്രെയിൻ വാഷിംഗ്, ആ ഒരു രീതിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായും ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 മാസം 512 കോടി ശമ്പളമായിട്ടും 120 കോടി മദ്രസ അധ്യാപകർക്ക്, 120 കോടി പെൻഷനായിട്ടും ടോട്ടൽ 632 കോടി ഒരു മാസത്തിലെ. ഒരു വർഷത്തിൽ ഇതിനെ 12 ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർഷത്തിൽ 7,554 കോടി കേരള ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നു. ഈ വാർത്തകൾ, ഈ ഒരു കള്ള വാർത്ത ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ നികുതി പണം, ഞങ്ങൾ വിയർപ്പ്, ഞമ്മൾ ചോര നേരാക്കിയ ഞങ്ങളുടെ അധ്വാനം ഇവറ്റകൾക്കെടുത്ത് കൊടുക്കുകയാണോ എന്ന് തോന്നിപ്പോകില്ലേ? ഈ രീതിയിൽ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചില ആളുകൾ മൗനാനുവാദവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ മോലിയന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്? മോലിയന്മാർക്ക് 25,000 രൂപ ശമ്പളം എത്ര? നമ്മുടെ മദ്രസയില് ഈ വർഷം തന്നെയാണ് 5,000 രൂപയാക്കിയിട്ട് അവർക്കൊരു ഇൻക്രീസ്മെന്റ് കിട്ടിയത്. 3,000 രൂപയിൽ നിന്നാണ് ആരംഭിച്ചത്. സാധാരണ മുഅല്ലിമീങ്ങളുടെ ശമ്പളം 4,000, അത് 2 സമയത്താണെങ്കിൽ 8,000. 40 വർഷത്തോളം 50 വർഷത്തോളം ഒക്കെ അധ്വാനിച്ച് ഒരേ സ്ഥാപനത്തിൽ മുഅല്ലിമായി ജോലി ചെയ്ത ആളുകൾക്ക് ഏറ്റവും ലഭിക്കാവുന്ന പരമാവധി ശമ്പളമാണ് 10,000. ഇതാരാ കൊടുക്കുന്നത്? ഇത് സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുകയാണോ? ഇതാരാ കൊടുക്കുന്നത് സുഹൃത്തുക്കളെ? ഇത് അവിടുത്തെ മഹല്ലുകാര്, ആ മദ്രസയിലെ പരിസരത്തിൽ നിന്നൊക്കെ പിരിച്ചുണ്ടാക്കുന്ന പാവപ്പെട്ട ആളുകൾ നല്ല ഉദ്ദേശത്തോടുകൂടി നൽകുന്ന, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി നല്ല ഉദ്ദേശത്തോടുകൂടി നൽകുന്ന ആ പണത്തിൽ നിന്നൊക്കെ സ്വരൂപിച്ച് നൽകുന്നതാണ് ഇതൊക്കെ. എന്നിട്ട് ഇവർക്ക് ഇതെന്താ ഇതൊക്കെ പറയുന്നെന്ന് അറിയോ? സത്യത്തില് ഇവർക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? സത്യത്തിൽ പെൻഷൻ കിട്ടുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാല് പെൻഷൻ കിട്ടുമല്ലോ. അത് വാർദ്ധക്യ പെൻഷൻ ഉണ്ട്, 1,600 രൂപ. അതേ പെൻഷനേ ഉള്ളൂ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആനുകൂല്യം മാത്രമേ സ്വീകരിക്കാനുള്ള അവകാശമുള്ളൂ.
ഇതിനെയാണ് പെരുപ്പിച്ച് കാട്ടി മറ്റ് കണക്കുകളൊക്കെ ഈ രീതിയിൽ ആയിക്കഴിഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു സമുദായത്തിനെതിരെ എല്ലാ അർത്ഥത്തിലും അതിനെ അവശമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജിഹാദ് എവിടെ എത്തി നിൽക്കുന്നു? പള്ളിയിൽ മാത്രമാണോ, ദിക്റിൽ മാത്രമാണോ, വേഷവിധാനങ്ങളിൽ, അല്ലെങ്കിൽ വലിയ പൊടി പൊടിച്ച കല്യാണത്തിലല്ലേ നമ്മുടെ ജിഹാദ് നിലനിൽക്കുന്നത്? എവിടെ? അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അമ്നുണ്ടാക്കി തരാം, ഈ ദീനിന് നല്ല പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരാം. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഖൗഫ് ഉണ്ടാകൂല നിങ്ങൾക്ക്. നിങ്ങൾ റളീത്തുബില്ല എന്ന് പറയുന്നില്ലേ, വബിൽ ഇസ്ലാം എന്ന് പറയുന്നില്ലേ, ആ ദീനിന് നല്ല ഒരു അവസരം, നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. യഅബുദൂനനി, എനിക്കവർ ഇബാദത്ത് ചെയ്യട്ടെ. ഇയാക്കനാബുദ് ശരിയായ അർത്ഥത്തിൽ സംഭവിക്കട്ടെ. ആ ഇയാക്കനാബുദു അവരുടെ വാക്കുകളിലും അവരുടെ പ്രവർത്തനത്തിലും അവരുടെ ഇടപാടിലും അവരുടെ ഇടപഴകലുകളിലും എല്ലാം ആ ഇയാക്കനാബുദു പ്രതിഫലിപ്പിക്കാൻ കഴിയണം. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ ബ്രെയിൻ വാഷിങ്ങിന്റെ ചെറിയതോ വലുതോ ആയ രൂപങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ഒരു വിമാനം പുറപ്പെടാൻ പോവുകയാണ്. ആ സമയത്ത് പൈലറ്റ് അതിന്റെ ഏറ്റവും അവസാനത്തെ എല്ലാ കാര്യങ്ങളും ഒരുക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ പൈലറ്റ് ഇന്നാലിന്റെ ഡാഷ് ഡാഷ് ആണെന്ന് പറഞ്ഞപ്പോ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന പകുതിയിലധികം യാത്രക്കാർ ഇറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എന്താണ്, അയാളുടെ പേരൊരു മുസ്ലിമിന്റെ പേരായിരുന്നു. ആ മുസ്ലിം കൺട്രോള് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരുടെ കഥയാണ് ഈ പറയുന്നത്. ഈ രീതിയിലുള്ള ഒരു മാനിയ ബാധിച്ചിരിക്കുകയാണ്. വലിയ ഒരു ഫോബിയ അവരെ പിടികൂടിയിരിക്കുകയാണ്. അവരുണ്ടാക്കിയ ഈ അസത്യം അവരെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ രീതിയിലാണ് അവര് ഈ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ബ്രെയിൻ വാഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം ഇതിന്റെ ഇമ്പാക്ട് എവിടെ വരെ എത്തും. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ശരിയായ ഇസ്ലാമിന്റെ വാഹകരല്ലാതായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അതിശക്തമായ ഒരു താക്കീതുണ്ട്. എന്താ? യുഹിബ്ബുഹും വ യുഹിബ്ബൂന, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്ന ഒരു ജനത. നിങ്ങൾ അള്ളാഹു കൽപ്പിച്ചതുപോലെ നടക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്ന ഒരു ജനതയെ അള്ളാഹു സുബ്ഹാനഹു വതാല കൊണ്ടുവരുന്ന പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന് അത് വലിയ ഭാരമുള്ള സംഗതിയല്ലാന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. നിങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നും വരാം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ? വാനലോകത്തു നിന്ന് വരാം. തടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ കാലിന്റെ അടിയിൽ നിന്ന് ചവിട്ടി നടക്കുന്ന സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വരാം, നിങ്ങളുടെ സ്വന്തം വർഗങ്ങളിൽ നിന്ന് വരാം. മനുഷ്യരെ രണ്ട് വിഭാഗങ്ങളാക്കി മാറ്റി ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അടിച്ചമർത്തുന്ന ശിക്ഷയെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. ഇതും അല്ലാഹുവിന്റെ ശിക്ഷയുടെ നടപടിയുടെ ഭാഗമാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്ക. നമുക്ക് തടുക്കാൻ കഴിയോ? നമ്മള് യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന ആളുകളായി മാറണം. മുദ്ഖുലു ഫിസ്സിൽമി കാഫ, എല്ലാർത്ഥത്തിലും ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, പരിപൂർണമായും നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. സത്യത്തിൽ ഇവിടെ ഏറ്റവും വലിയൊരു തമാശയുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, ഈ ഫോബിയ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫോബിയ എന്ന് പറഞ്ഞാൽ ഭയം എന്നാണ് അർത്ഥം. പലതരത്തിലുള്ള 10-20 കോമൺ ആയിട്ടുള്ള ഫോബിയകളുണ്ട്. അക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെ പേടിയാണ്, മുകളിൽ കയറാൻ പേടിയാണ്, ലിഫ്റ്റിൽ പോകാൻ പേടിയാണ്, ഇങ്ങനെയുള്ള പല പേടികളുമുണ്ട്. ചികിത്സിക്കേണ്ട ഒരവസ്ഥയാണ്. അക്വോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? അക്വോഫോബിയ, വെള്ളത്തെ പേടി, കുളത്തിൽ നീന്താൻ പേടി,
ഒറ്റക്ക് നീന്താൻ പേടി, കുളത്തിലിറങ്ങാൻ പേടി, ഇങ്ങനെ വെള്ളത്തെ കാണുമ്പോ പേടി. സത്യത്തിൽ ഇങ്ങനെയുള്ള പേടി വരുമ്പോ ഹീമോഫോബിയ ഉണ്ട്. എന്താ ഹീമോഫോബിയ എന്ന് പറഞ്ഞാല്? രക്തത്തെ കാണുമ്പോ ഉള്ള പേടിയാണ്. രക്തം കണ്ടാലും അല്ലാതെ തലകറങ്ങും പേടി. ഇതിനെന്തിനെയാണ് ചികിത്സിക്കുന്നത്? രക്തത്തെയാണോ ചികിത്സിക്കേണ്ടത്? ആണോ? വെള്ളത്തെ പേടിയാണെങ്കിൽ വെള്ളത്തെയാണോ ചികിത്സിക്കേണ്ടത്? ഹൈറ്റിനെ പേടിയാണെങ്കിൽ ഹൈറ്റിനെയാണോ ചികിത്സിക്കേണ്ടത്? എന്തിനെയാണ് സുഹൃത്തുക്കളെ? നിങ്ങളുടെ മനോഭാവത്തെ, നിങ്ങളുടെ മസ്തിഷ്കത്തെയാണ് ചേഞ്ച് ആക്കേണ്ടത്. അതേപോലെ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാല് ഇസ്ലാമിനെയാണ് ചേഞ്ച് ആക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഈ ഫോബിയകളൊക്കെ പഠിച്ച ആളുകളാണ് ഇതിന്റെ മുന്നിൽ വന്നിട്ട് ഈ ന്യൂ എത്തിസ്റ്റുകളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോ ഫോബിയക്ക് പരിഹാരം എന്താണ്? ഖുർആൻ മാറ്റണം, ശരീഅത്ത് തിരുത്തി എഴുതണം. ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ആ ചിന്താഗതിയാണ് ഇവരെ ഈ രീതിയിൽ മാറ്റുന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെ എത്ര പറഞ്ഞിട്ടും ഇവിടുന്ന് ഇളകുന്നില്ല. കാരണം എന്താണ്? ഈമാൻ ഉറച്ചു പോയ ആളുകളുണ്ട്. വളരെ സുന്ദരമായ രീതിയിൽ ഇസ്ലാമിനെ, ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവര് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും അവർക്ക് ഭയമില്ലാത്ത രീതി. അപ്പോ ഇത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇവരാണ് വലിയ ശാസ്ത്രത്തിന്റെ വാഗ്ദാക്കൾ എന്നും വലിയ ബുദ്ധിജീവികളാണെന്നും ഒക്കെ ലോകത്തെ അവർ അറിയിച്ചു കൊണ്ടിരുന്നപ്പോ, അല്ല നിങ്ങൾ പറയുന്നത് അബദ്ധ ജടിലമായ വാദങ്ങളാണ് എന്ന് തെളിയിച്ചു കൊടുത്തപ്പോ, പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇസ്ലാമിനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ റോൾ എന്താണ് സുഹൃത്തുക്കളെ? ഇവിടെ നമുക്ക് ഏറ്റവും നല്ലൊരു സുവർണാവസരമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? പറഞ്ഞു ഖുറബാക്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. അന്ത്യനാളിൽ അവര് അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കപ്പെട്ട ആ വഴി, ദീനിനെ നശിപ്പിച്ച ആ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ്, ജനങ്ങൾ ഉണ്ടാക്കിയ ആ ഫസാദിനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് സ്വാഗതം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് വലിയൊരു അവസരമാണ്. ഇസ്ലാമാണ് അതിന് പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ പരിഹാരം ഇസ്ലാം മാത്രമാണ്, യഥാർത്ഥ ഇസ്ലാം മാത്രമാണ്. നമ്മൾ പഠിക്കണം. നമ്മള് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോ പലവട്ടം നമ്മൾ ആലോചിച്ചു വേണം നമ്മുടെ മെസ്സേജുകൾ നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടി. ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ പെരുമാറ്റം നമ്മൾ മാറണം, കംപ്ലീറ്റ് ചേഞ്ച് ആകണം. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറുന്നത് വരെ ഒരു ജനതയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു മാറ്റുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാറാൻ നമ്മൾ തയ്യാറാകണം. അസ്തഗ്ഫിറുല്ലാഹ് വതൂബ് ഇലൈഹി മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അടയാളങ്ങൾ, അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നത്. നമ്മുടെ മാർഗത്തിൽ ആര് പരിശ്രമിച്ചോ, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ വഴി നാം കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നല്ല സൗഹൃദം ഉണ്ടാക്കുക, നല്ല അയൽവക്ക സൗഹൃദം, അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാല് അത് ആരുമാകട്ടെ നമ്മുടെ അയൽവക്കത്തിരിക്കുന്നത്, മുസ്ലിം ആകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, മാദാല ജിബ്രീലു യുസീനി ഫിൽ ജാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയൽവാസിയുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വിചാരിച്ചു പോയി ഞാൻ മരിച്ചാൽ എന്റെ അനന്തരാവകാശത്തിന് പോലും അയാൾക്ക് അവകാശമുണ്ട് എന്ന് ഇപ്പോൾ പറയുമെന്ന് തോന്നിപ്പോയി. ആ രീതിയിൽ അയൽവാസിയോടുള്ള മര്യാദകളും അവരോടുള്ള അവകാശങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ ഉപദേശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നല്ല സൗഹൃദം ഉണ്ടാക്കണം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പടയത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, നിങ്ങൾ ഒരു ജൂതന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന് എന്താണ് ഇതിന്റെ ആവശ്യം?
അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ടായിരുന്നില്ലേ, അന്നത്തെ മൾട്ടി ബില്യണർ അല്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ലേ, തന്റെ കാര്യങ്ങളൊക്കെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ, എന്തിനാണ് ജൂതന്റെ കയ്യിൽ തന്നെ കൊടുത്തത്? അതൊരു സൗഹൃദത്തിന്റെ ഭാഗമാണ്. ആ ഇടപെടലിലൂടെ, ആ ഒരു ഇന്ററാക്ഷനിലൂടെ മനസ്സിലാകണം, റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി ഇസ്ലാമിനെ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കണം. നമ്മൾ അത് പഠിക്കണം. നമ്മൾ ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെയുള്ള ഫോബിയകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അൽഹംദുലില്ലാ, ഇതിന്റെ വേറൊരു മുഖം കൂടി ഉണ്ട് കേട്ടോ, പറയാൻ സമയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ 11 ശേഷമാണ് ഏറ്റവും വലിയ രീതിയിൽ അമേരിക്കയിലും ലോക രാഷ്ട്രങ്ങളിലുമൊക്കെ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ മൾട്ടിറ്റ്യൂഡ്സ്, ആർക്കും നിഷേധിക്കാനായില്ല, ആവില്ല. ഈ അതായത് മുസ്ലിമിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, മുസ്ലിം രാജ്യങ്ങളിൽ അധിനിവേശം നടത്താൻ വേണ്ടിയാണല്ലോ ഈ ഒരു സംഭവം തന്നെ നടത്തിയിരിക്കുന്നത്. എന്നാൽ അതേ സംഭവം തന്നെ കേട്ട് പഠിച്ച് ഇസ്ലാമിനെ പലരും മനസ്സിലാക്കുന്നത് തന്നെ, മുസ്ലിമിങ്ങളെ മനസ്സിലാക്കുന്നത് തന്നെ ഈ ഒരു സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരിച്ചാൽ ഏത് ഫിറൗന്റെ കൊട്ടാരത്തിലും മൂസാ നബി ഉണ്ടാവും. ഫിറൗൻ എന്താ ചെയ്തത്? എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു. പക്ഷെ കൊല്ലേണ്ട കുഞ്ഞിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അവന്റെ കൈ കൊണ്ട് തന്നെ വളരണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചതാണ്. എന്ത് ചെയ്യും? അല്ലാഹു ഫിറൗന്റെ സോഫ്റ്റ്വെയർ മാറ്റിക്കളഞ്ഞു. കൊല്ലാൻ വേണ്ടി പോയതാണ് മൂസാ നബി. കൊല്ലാൻ വേണ്ടി പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ഞാൻ പ്രത്യേകമായ കാരുണ്യം വിട്ടുകൊടുത്തു. കൊല്ലാൻ കഴിയുന്നില്ല. കാരുണ്യത്തിന്റെ അവിടെ എത്തുമ്പോ കാരുണ്യത്തിന്റെ ഒരു സ്വഭാവം ഫിർഔനിൽ പ്രകടമായി തുടങ്ങി. ഇതാണ് പടച്ചതമ്പുരാൻ. അള്ളാഹു ഇങ്ങനെയെല്ലാമാണ് മാറ്റം വരുത്തുന്നത്. അപ്പൊ നമ്മള് അതിനു വേണ്ടി തയ്യാറാകണം, നമ്മൾ അതിനെ പാത്രമായി മാറണം, നമ്മൾ ആ പരിശുദ്ധ ഇസ്ലാമിനെ പഠിക്കണം. എങ്ങനെ ഈ ഇസ്ലാമിന്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയും? ഇത് ഏറ്റവും വലിയ ജിഹാദാണിത്. വജാഹിദുഹും ബിഹി ജിഹാദം കബീറ പിടിച്ചെടുക്കണം. നമ്മളൊരു ടീച്ചറാണെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന സ്റ്റുഡന്റിന് ഏറ്റവും സുന്ദരമായ മാതൃകയായിരിക്കണം. നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ കസ്റ്റമറിൽക്ക് ആ യഥാർത്ഥ ഇസ്ലാമിന്റെ സ്വഭാവം, ആ സ്വഭാവം അവന് മനസ്സിലാകണം. ഒരു ഡോക്ടറാണെങ്കിൽ രോഗികൾക്ക് മനസ്സിലാകണം. തൊഴിലാളിക്ക് മുതലാളിയിൽ നിന്നും, മുതലാളിക്ക് തൊഴിലാളിയിൽ നിന്നും മനസ്സിലാകണം അവരുടെ ഇസ്ലാമിനെ. ആ രീതിയിൽ നമുക്ക് മാറാൻ നമ്മൾ തയ്യാറാണ്. ഇൻഷാല്ലാ ഈ ഇസ്ലാമിന് അന്തിമ വിജയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗ അല്ലൈൽ വന്നഹാർ. എവിടെയെല്ലാം രാവും പകലും എത്തുവോ അവിടേക്കെല്ലാം ഈ കാര്യം എത്തുക തന്നെ ചെയ്യും. ഇതാണ് ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത്. ഇവരെല്ലാം എന്തെല്ലാം വിചാരിച്ചുകൊണ്ട് സഖ്യകക്ഷികളായി, അഹ്സാബുകളായി ഈ ഒരു വെളിച്ചത്തെ ഊതിക്കെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രകാശത്തെയാണ് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത്. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണ്? വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾ എത്ര വെറുത്താലും ശരി, വലൗ കരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ എത്ര വെറുത്താലും ശരി, അല്ലാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എവിടെ വരെ എത്തും? രാവും പകലും ചെല്ലുന്നിടത്തെല്ലാം ഇസ്ലാം എത്തുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വേണമെങ്കിലും ഇസ്ലാമോഫോബിയ നടത്തിക്കോ, അവിടെ എല്ലാം ചെല്ലും. എല്ലാ കുടിലുകളിലും, എല്ലാ കുഗ്രാമങ്ങളിലും ചെല്ലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്സത്തോടുകൂടി. ചില ആളുകൾക്ക് അത് വില്ലത്തായിരിക്കും. അത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ, അതിന്റെ സൗന്ദര്യം, അതിന്റെ സൗരഭ്യം ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ നിന്ദയോടുകൂടിയായിരിക്കും അവർ ജീവിക്കുക. ഇങ്ങനെ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആ ഒരു നല്ല ഒരു അവസരം. ഈ അവസാന കാലഘട്ടത്തിൽ എല്ലാം ഫസാദാകുന്ന വലിയ ഫിത്നയാണ് സംഭവിച്ചുകൊണ്ട്. ഈ ദജ്ജാൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഓർത്തിട്ടുണ്ട്, നിങ്ങൾ വല്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, ഈ ദജ്ജാൽ ദജ്ജാലിന് എപ്പോഴും പറയുന്നത് എന്താണ്? ഇത് കുറെ കാലമല്ല പറയാൻ തുടങ്ങിയിട്ട്, 1400 വർഷങ്ങൾ. വലിയ ഫിത്നയാണത്,
ദജ്ജാൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഫിത്നയാണ്. നമുക്കത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യരെ കൂച്ചുവിലങ്ങിട്ട് പിടിക്കുന്ന ആ രീതിയിൽ നമ്മളെ വരിഞ്ഞു മുറക്കുന്ന ഒരു തരത്തിലുള്ള ഫിത്നയാണ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ. ആ ഫിത്നയുടെ ഒരു കാലഘട്ടം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഏതുവരെ എത്തിയിട്ടുണ്ട് എന്ന് അളക്കാൻ നമുക്ക് കഴിയില്ല. ആ വലിയ ഫിത്നയിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ റബ്ബുനാ റബ്ബു സമാവാതി വല്ലർദ് ഓതണം. നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. നിങ്ങൾക്ക് അവര് പ്രചോദനമാകണം. ആ ഗുഹക്കകത്ത് ജീവിച്ച ആളുകൾ, പരിശുദ്ധരായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് ദുആ ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായും അത് സത്യമാണെങ്കിൽ, അത് ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായും അത് പഠിക്കണം, ഒരു പ്രചോദനമാകണം. ഇല്ല, ഈ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവൻ തന്നെ ഞങ്ങൾ പണയം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ ഹിജ്റ പോകുകയാണ്, ഞങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.